ബുധനാഴ്ച US കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ പ്രസംഗം പ്രതിനിധികൾക്കും US പൗരന്മാർക്കുമിടയിൽ തന്നെ തർക്കത്തിനും ഭിന്നതയ്ക്കും കാരണമായി. ഇത്തരത്തിൽ നെതന്യാഹുവിനെതിരെ US ഹൌസിലും പ്രതിഷേധം ശക്തമാണ്. നെതന്യാഹുവിന്റെ പ്രസംഗത്തിനിടെ കോൺഗ്രസിലെ ഏക പലസ്തീൻ അമേരിക്കൻ അംഗമായ പ്രതിനിധി റാഷിദ തുലൈബ് യുദ്ധക്കുറ്റവാളി, വംശഹത്യ കുറ്റവാളി എന്നിങ്ങനെ എഴുതിയ പ്ലക്കാർഡ് ഉയർത്തിക്കാട്ടി. ഗാസയിലെ ഇസ്രയേലിന്റെ നടപടികളെ രൂക്ഷമായി വിമർശിക്കുന്ന റാഷിദയുടെ പ്രതിഷേധത്തിനൊപ്പം സംഘട്ടനത്തിൽ നിരവധി കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട പലസ്തീനിയായ ഹാനി അൽമധൂനും ചേർന്നിട്ടുണ്ട്. അധികാരത്തോട് സത്യം പറയുന്നതിൽ ഞാൻ ഒരിക്കലും പിന്നോട്ടില്ല. ഇസ്രയേലിലെ വംശീയ സർക്കാർ പലസ്തീനികൾക്കെതിരെ വംശഹത്യയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലസ്തീനികളെ തുടച്ചു നീക്കാൻ ആകില്ല. ഈ മതിലുകൾക്ക് പുറത്തുള്ള തെരുവുകളിൽ പ്രതിഷേധിക്കുകയും വിയോജിക്കാനുള്ള അവകാശം പ്രയോഗിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും ഐക്യദാർഢ്യം എന്നാണ് റാഷിദ എക്സിൽ കുറിച്ചത്. ക്യാപിറ്റോളിന് പുറത്ത് ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ നെതന്യാഹുവിന്റെ സന്ദർശനത്തിന് എതിരെ പ്രകടനം നടത്തി. ചിലരെ പോലീസ് പെപ്പർ സ്പ്രേ ഉപയോഗിച്ചാണ് തടഞ്ഞത്. നെതന്യാഹു സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ജനപ്രതിനിധി സഭയ്ക്കുള്ളിൽ 6 പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കി. ചില പ്രതിനിധികൾ നെതന്യാഹുവിന് കയ്യടി നൽകിയപ്പോൾ മറ്റുള്ളവർ വിട്ടുനിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അതേസമയം ഗാസയിലെ കൂട്ടക്കുരുതി അവസാനിപ്പിക്കാൻ US സമ്മർദ്ദം ശക്തമാകുന്നതിനിടെ വൈറ്റ് ഹൌസ് സന്ദർശിച്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെടിനിർത്തൽ ഉടമ്പടി ഇസ്രയേലും ഹമാസും ഉടൻ അംഗീകരിക്കണമെന്ന് ബൈഡൻ ആവശ്യപ്പെട്ടതായി വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി അറിയിച്ചിരുന്നു. കഴിഞ്ഞ 50 വർഷമായി ഇസ്രയേലിനൊപ്പം നിലകൊള്ളുന്ന ബൈഡന് നെതന്യാഹു നന്ദി അറിയിക്കുകയും ചെയ്തു. അതേസമയം ഗാസയിലെ ഗുരുതരമായ മാനുഷിക ദുരന്തത്തിൽ നിന്ന് മുഖം തിരിക്കാനാകില്ലെന്ന് US വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് പറഞ്ഞു. നെതന്യാഹുവുമായി വൈറ്റ് ഹൌസിൽ വെച്ച് നടന്ന ചർച്ച ഫലപ്രദമായിരുന്നു എന്നറിയിച്ചതിന് പിന്നാലെ വെടിനിർത്തൽ ഉടമ്പടിക്കും കമല ഹാരിസ് ആഹ്വാനം ചെയ്യുകയാണ് ഉണ്ടായത്. ഗാസയിലെ മനുഷ്യരുടെ യാതനകളിൽ താൻ നിശബ്ദരായിരിക്കുകയില്ല. എന്നാൽ ഇസ്രയേലിലെ സ്വയം പ്രതിരോധത്തിന് അവകാശമുണ്ട് എന്നും അതവർ എങ്ങനെ ചെയ്യുന്നു എന്നതാണ് വിഷയമെന്നും കമല ഹാരിസ് പറഞ്ഞു. US വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഇസ്രയേലിനോട് തനിക്ക് പ്രതിബദ്ധതയുണ്ടെന്നും കമല വ്യക്തമാക്കി. US പ്രസിഡന്റുമായുള്ള നെതന്യാഹുവിന്റെ കൂടിക്കാഴ്ചയ്ക്ക് എതിരെ വൈറ്റ് ഹൌസിന് പുറത്തെ തെരുവിൽ പ്രതിഷേധക്കാർ ചുവന്ന പെയിന്റ് ഒഴിച്ചാണ് പ്രതിഷേധിച്ചത്. നെതന്യാഹുവിനും പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനും എതിരായ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് അഭ്യർത്ഥനയോടുള്ള എതിർപ്പ് ബ്രിട്ടൻ പിൻവലിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ വാരം അവസാനത്തോടെ തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുടെ പുതിയ നീക്കം പലസ്തീൻ അനുകൂലികളുടെ പിന്തുണ നേടാൻ സഹായിക്കുമെന്ന വിലയിരുത്തലുകളുമുണ്ട്. എന്തുതന്നെയാണെങ്കിലും ഇസ്രയേൽ ഹമാസ് യുദ്ധം ഇപ്പോഴും ഏറെ കലുഷിതമായി തന്നെ തുടരുന്നു. ഗാസയിലെ സാധാരണ ജനങ്ങളും കുട്ടികളുമാണ് യാതനകളടക്കി ജീവിക്കുന്നത്. ഈ യുദ്ധം എന്ന് തീരും എന്ന നോവിലാണ് ഗാസയിലെ ജനങ്ങൾ. തുടർക്കഥയാകുന്ന യുദ്ധ സാഹചര്യങ്ങൾ, കലുഷിതമാവുന്ന ഈ യുദ്ധ സാഹചര്യങ്ങൾക്ക് എന്നറുതി വരും എന്ന് ലോകരാജ്യങ്ങളും ഉറ്റുനോക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.